Hello, ellavarkum enna pudhiya video ilekku swagatham. Innu njan ningalkku oru beauty tips parney thanana vannirikkunnu kettao. Njan divasam use cheyyunna beauty tips aanu. Vera onnumilla veettil kittunna enna onnu rendu moonu saanangal vechittana njan sadharana cheyyaru. Vera onnumilla thakkali, adhe pole thana manjal, panjasara. Idu vechittana njan cheyyaru. Idu vechittu pettanu velukkam. അങ്ങനെയാണ് ഞാൻ കുറച്ച് കളറൊക്കെ വെച്ചത്. ഇത് ഒരുപാട് പോകാനും ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നമുക്ക് സംസാരിച്ചിരുന്ന കാര്യങ്ങളിലേക്ക് വൈകിപ്പിക്കേണ്ട. അപ്പോൾ തുടങ്ങാം. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, നമ്മൾ രണ്ട് പാർട്ടായിട്ട് കട്ട് ചെയ്യുക. അതിനുശേഷം ഞാൻ ഒരു പാർട്ട് എടുത്തിട്ട്, ഇതിൽ രണ്ട് സ്റ്റെപ്സ് ഉണ്ടേ. ഈ രണ്ട് സ്റ്റെപ്സിൽ ആദ്യം ചെയ്യുന്നത് ഒരു പാർട്ട് എടുത്തിട്ട് ഞാൻ അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും. ഇങ്ങനെ വിതറും. വിതറിയതിന് ശേഷമാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഈ ഒരു ഭാഗത്ത് വിതറിയതിന് ശേഷം ഇത് ജ്യൂസ് കംപ്ലീറ്റ് അബ്സോർബ് ആകുന്ന തരത്തിൽ, നമ്മുടെ ഫേസിൽ അബ്സോർബ് ആകുന്ന തരത്തിൽ ഒന്ന് റൗണ്ട് ചെയ്യുക. മഞ്ഞൾപ്പൊടി ഇട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അയ്യോ കയ്യിലൊക്കെ വീണല്ലോ, ഒരു മിനിറ്റേ, സോറി. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തക്കാളിയിൽ വന്നിട്ട് ബ്ലീച്ചിങ് ഇഫക്റ്റ് കിട്ടും. മഞ്ഞൾപ്പൊടിയിലാണെങ്കിൽ ആൻറ്റി ബാക്ടീരിയൽ ഉള്ളത് കാരണം ഡെഡ് സ്കിൻ ഡെഡ് സെൽ പോക്കാണല്ലോ സോറി അതുള്ളത് കാരണം ഡെഡ് സെൽസിനെ എല്ലാം നശിപ്പിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. അതുകൊണ്ട് ഇതങ്ങനെ അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ചെയ്യുക. ഓക്കേ, അപ്പം ഇതിൽ അത്യാവശ്യം മിക്ക ജ്യൂസും എൻ്റെ സ്കിന്നിൽ അബ്സോർബ് ആയിട്ടുണ്ട്. ഒരു കാര്യം പറയാൻ വന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് റൗണ്ട് ചെയ്യുമല്ലോ, സർക്കുലർ മോഷനിൽ തന്നെ റൗണ്ട് ചെയ്യണം. റൗണ്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ്സ് ചെയ്തതിന് ശേഷം ഇരിക്കാം. പിന്നെ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ പേരിൽ എന്നെ കൊല വിളിക്കാൻ വരരുത്, പ്ലീസ്. കുറച്ച് ലിപ്സ്റ്റിക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊന്ന് ഫേസ് വാഷ് ചെയ്യണം. അപ്പം ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഞാനിപ്പം ഫേസ് വാഷ് ചെയ്ത് കളഞ്ഞു. ഈ ഫേസ് വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളധികം ടവലിട്ട് ഇതിനെ തുടച്ച് കളയേണ്ട കാര്യമൊന്നുമില്ല. ചെറിയൊരു വെറ്റ്നസ് ഇവിടെ ഇരിക്കണം. എന്നിട്ട് നമ്മുടെ മക്കളെ ബാക്കി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ടൊമാറ്റോയുടെ പീസ് ഉണ്ടല്ലോ, ആ പീസിനകത്ത് നമ്മൾ ഷുഗർ ആഡ് ചെയ്യണം. ഇങ്ങനെ ഷുഗർ കുറച്ച് അതിൻ്റെ ആ റൗണ്ടിൽ ഫുള്ളും ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ സ്ക്രബ് ചെയ്യുക. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് സ്ക്രബ് ചെയ്യാം. ഈ ഷുഗറിൽ ബ്ലീച്ചിങ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പം വീണ്ടും നമ്മൾ ഈ ഫസ്റ്റ് ചെയ്ത സ്റ്റെപ്പിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ഉള്ള ബാക്കി ഈ ഒരു ഡെഡ് സെൽസ് ഉണ്ടല്ലോ, അതിനെ കൂടി നശിപ്പിച്ച് മുഖം വെളുക്കും. ബാക്കിയുള്ള ഡെഡ് സെൽസ് എല്ലാം പോകുമ്പോൾ തന്നെ ഫേസ് ഒന്ന് ക്ലീനായി ആ ഒരു ബ്രൈറ്റ്നസ് കിട്ടും. അപ്പം ഞാൻ രണ്ടാമത്തെ ആ ഒരു പോർഷൻ ചെയ്യാൻ പോവുകയാണേ. ഇപ്പോൾ ഞാൻ ഈ രണ്ടാമത്തെ സ്റ്റെപ്പും പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി ഇതൊന്ന് വാഷ് ചെയ്യണം. വാഷ് ചെയ്തിട്ട് വന്നിട്ടാണ് നിങ്ങൾ റിസൾട്ട് കാണാൻ പോകുന്നത്. വെയിറ്റ് ചെയ്യുക, ഞാൻ വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് തുടച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് നല്ല സോഫ്റ്റായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞ ആ വെറ്റ്നസ് പോയെന്നാണേ, അത് ആ ഡ്രൈയിൽ അതിൽ കയറി പിടിക്കല്ലേ. അപ്പോൾ ഇത് അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്സ് ട്രൈ ചെയ്യുക നന്നായിട്ട്. ആക്ച്വലി ഞാനിത് ഡെയിലി ഒന്നും ചെയ്യാറില്ല, സമയം കിട്ടുമ്പോഴും ഞാൻ ചെയ്യും. അപ്പോൾ എനിക്ക് നല്ലൊരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടും. നിങ്ങളും ഇത് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് പറയണേ. അപ്പോൾ ബൈ.